അനങ്ങരുത്. സർ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഒരബദ്ധം പറ്റിയതാ. മോഷണത്തിന് തീരുമാനിച്ചിറങ്ങിയതോ അതോ ഇവിടെ ഇങ്ങനെ എന്റെ മുമ്പിൽ അകപ്പെട്ടതോ? ഏതാണ് ഈ അബദ്ധം? ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോ ആരെങ്കിലും സമ്പാദിച്ച മുതലൊക്കെ കട്ടെടുക്കാവെന്ന് കരുതി. പക്ഷെ വിദഗ്ധമായി മോഷ്ടിച്ച് വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടോ? ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞങ്ങൾ ഈ പണി ചെയ്യത്തില്ല. പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യും? കർത്താവിനെ ഓർത്ത് പോലീസിനെ കൊണ്ട് തല്ലിക്കരുത്. അതിന് ഞാൻ പോലീസിനെ വിളിച്ചില്ലല്ലോ. പടച്ചാലാണുങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടാ മതി, നമ്മൾ പോയിക്കോളാം. പോകാതിരിക്കാൻ ഞാൻ ആരുടെയും കൈയും കാലും കെട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ പത്രം, ഇതിലൊരു വാർത്തയുണ്ട്. ആ, കല്യാണ വീട്ടിൽ മോഷണം, വധു ആത്മഹത്യ ചെയ്തു. വളരെ ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്താണ്. ഒരു സാധു മനുഷ്യൻ അയാളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി കിടപ്പാടം പോലും വിറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. കല്യാണത്തിന് തലേ ദിവസം അവിടെ പാചകക്കാരായിട്ട് ചെന്നവര് ആ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അന്ന് ആ കല്യാണപ്പന്തലിൽ അണിഞ്ഞൊരുങ്ങി നവവധുവായി നിൽക്കേണ്ട ആ പെൺകുട്ടി തൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നു എന്നറിഞ്ഞപ്പോ ഒരു കഷ്ണം കയറിൽ ആ ജീവിതം അവസാനിപ്പിച്ചു. ഏതോ ഒരു പെണ്ണിന്റെ മരണ വാർത്ത കേട്ടപ്പോ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒന്നുമില്ല സർ. ഉണ്ട്? ഒന്നുമില്ല സർ. അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് നടന്ന എല്ലാ മോഷണങ്ങളുടെയും പിന്നിൽ നിങ്ങളുണ്ട്? ഇല്ല സർ. ദേവി, ഇത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളിത് ആദ്യമായിട്ടാ പിടിക്കപ്പെടുന്നത് അല്ലേ? അല്ല, മോഷ്ടിക്കുന്ന തുണ പറയാം. സ്വന്തം മനസാക്ഷിയോടാകരുത്. കള്ളന്മാർക്ക് കൈ കിട്ടുന്നത് എന്തും മോഷ്ടിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരു ലോകം തന്നെ കീഴടക്കാം, രാജാവാകാം. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ പശ്ചാത്തപിക്കാം, ശരിയല്ലേ? അതെ സർ. പക്ഷെ നമ്മുടെ കൈയബദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവൻ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമോ? അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, അതിനൊപ്പം പ്രവർത്തിക്കുന്ന ശരീരം, ഇതെല്ലാം പ്രായം മനുഷ്യന് തരുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ഒരിക്കൽ മനസ്സ് ഇല്ലിനടുത്ത് കൈ എത്താതാകും കാലത്തിന്റെ വികൃതി. അന്ന് മനസാക്ഷി നൊമ്പരപ്പെടും. ഞാനതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു പറയൂ, ധൈര്യമായി പറയൂ. കൈ കിട്ടുന്നത് എന്തും. ഓ, വെളിച്ചം പ്രശ്നമാണല്ലോ അല്ലേ? ഞങ്ങളെ തിരിച്ചു പോകാൻ അനുവദിക്കണം. ശരി, പോയിക്കോളൂ. ഇതിലേ അല്ല, അതാണ് നേർവഴി. നിക്ക്, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. പകലായാലും രാത്രിയായാലും മാന്യമായി ഈ വഴിയിലൂടെ. വിശ്വസിക്കില്ല. നീതു മാത്രമല്ല, എന്നെ പരിചയപ്പെട്ട ആരും വിശ്വസിക്കില്ല. പക്ഷേ സത്യം അതാണ്. ഇങ്ങനത്തെ ഒരു സത്യം അറിയാതിരിക്കുന്ന നല്ലത്. ബാലു പറയുന്നത് ജീവിക്കാൻ വേണ്ടിയെന്ന്, മറ്റൊരു മാർഗമില്ലേ? നീതുവിനൊരു വീടുണ്ട്, സ്നേഹിക്കാനും താരോലിക്കാനും അച്ഛന്റെ സ്ഥാനത്തൊരാളുണ്ട്. എനിക്കോ ഓർമ്മയെത്തുമ്പം ഞാൻ തെരുവിലായിരുന്നു. അവിടെ കിട്ടിയ കൂട്ടുകാർ, അവരോടൊത്തുള്ള ജീവിതം, നിയന്ത്രിക്കാനും ശാസിക്കാനും ആരുമുണ്ടായിരുന്നില്ല.
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന അമ്മയുടെ ചിത്രങ്ങൾ, സ്വപ്നത്തിൽ മാത്രം കിട്ടുന്ന അവരുടെ സ്നേഹവും ലാളനയും. ഈ സാഹചര്യത്തിലും വലിയ ആളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അക്ഷരങ്ങൾ ഒരുവിട്ട് ഓരോ വാക്കുകൾ സ്വന്തമാക്കുമ്പോഴും വയറ്റിൽ വിശപ്പായിരുന്നു. സോറി, ഒരിക്കലും ആരോടും പറയരുതെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ഞാൻ കള്ളനാണ്. നീതുവിന്റെ സ്നേഹം പോലും ഞാൻ കട്ടെടുത്താണ്. നുണ പറഞ്ഞു. പ്ലീസ്, ഇതൊന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട. ഒരിക്കൽ കൂടി ഞാൻ വന്നു, നീതു വിളിച്ചതുകൊണ്ട്. നമുക്ക് ഇവിടെ പിരിയാം. പിരിയാം എന്റെ ആവശ്യമല്ല. പിരിയണമെന്ന് ബാലുവിന് തോന്നിയെങ്കിൽ പിരിയാം. നീതു, നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. ബാലു ഒരു കള്ളനാണ്, ആരോരും ഇല്ലാത്തവനാണ്. ആ കാരണം കൊണ്ട് എനിക്ക് ബാലു ബാലു അല്ലാതാകുന്നില്ല. ഞാൻ വന്നത് വീട്ടിലേക്ക് വിളിക്കാനാണ്. നാലുപേരെയും അച്ഛൻ പറഞ്ഞു. വരൂ, ഞങ്ങൾ കാത്തിരിക്കും. പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാന്നാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായ തന്നെ റബ്ബിന്റെ കാവല്. ഒരു കാവലും ഇല്ല. ആ നിമിഷം അങ്ങേർക്ക് പോലീസിനെ വിളിക്കാൻ പറ്റുമായിരുന്നു. വിളിച്ചില്ലല്ലോ, അതാണ് കർണേട്ടൻ. അതെ, വിളിച്ചില്ല. ഇനിയിപ്പൊ നമ്മളെ നാലാളെയും വിളിച്ച് പോലീസിനെ റെഡിയാക്കി നിർത്തി തല്ലി ചമ്മന്തി ആക്കാനാവോ? എനിക്ക് എന്താണാവോ, അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും. അയാൾ ആള് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക. എന്തു പറയാനാ, കള്ളൻ കള്ളനായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവനെന്ത് അവകാശം? ശരിയാണ്, കള്ളന്മാർക്ക് വലുത് സ്നേഹമല്ല, പൈസ തന്നെ. അബു, നമ്മളാരും ജനിച്ചത് കള്ളന്മാരാവാനല്ലോ. പക്ഷെ എന്താ ചെയ്യുക, ആയി പോയില്ലേ. ആയ സ്ഥിതിക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇനി ഇപ്പൊ അയാൾ എത്ര വിളിച്ചാലും അങ്ങോട്ട് പോണ്ട. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന കർണേട്ടനാ. പക്ഷേ അവിടെ നീതുവും കൂടി ഉണ്ട്. അവള് വരുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ സംഭവം നോക്കാതെ നമ്മൾ എല്ലാവരും ചെല്ലുമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു. അവൾക്ക് വേണ്ടിയല്ല, അവളുടെ ഡാഡിക്ക് വേണ്ടി. അതെ, എനിക്ക് ഈ രണ്ട് കാലും കയ്യേ ഉള്ളൂ. അതങ്ങോട്ട് തല്ലി ഒടിച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്താ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്കത് ഓർക്കുമ്പോ പേടിയാവുക. ഏതായാലും അത്രയുടെ വരെ ഒന്ന് പോയി നോക്കാം. ലോകം കണ്ട മനുഷ്യനല്ലേ, പോയാൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ. ഗുണം കിട്ടും, പോയാൽ ഒരു കാര്യം ഉറപ്പാ, നാല് മയ്യത്ത് റെഡിയാവും. അങ്ങനെ സംഭവിച്ചാൽ ബാലു ചത്തിട്ടെ രണ്ടാമതൊരാൾ ചാവും. നമ്മൾ നാലുപേരും ഒരു ശരീരവും ഒരു മനസ്സുമാണെന്നാണ് ഞാൻ കരുതിയത്. വരുന്നവർക്ക് എന്നോടൊപ്പം വരാം. ഏതായാലും ഞാൻ പോവും. ഞാൻ പോവും. എന്ത് പറയുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റെന്ത് തൊഴിൽ ചെയ്യാനാണ് സാർ? നല്ല ചോദ്യം. ലോകത്തെല്ലാരും ജീവിക്കാൻ വേണ്ടി ഈ തൊഴിലാണോ ചെയ്യുന്നത്? പറഞ്ഞ അബദ്ധാവോ എന്തോ? അതൊറപ്പാണല്ലോ. ഒക്കെ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? മൂന്ന് തലമുറയായിട്ട് ഞങ്ങൾക്ക് ഈ മോഷണത്തിന്റെ ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേണ്ട, മൂപ്പർക്ക്. നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ, തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ പറയണം. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് വേറൊരു തൊഴിലിൽ ഏർപ്പെടാന്ന് വെച്ചാ എങ്ങനെയാ നടക്കുക? അത് ശരിയാ, നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയാ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ റോക്കി ഒരു നക്കിയാണെന്നല്ലേ നീ പറഞ്ഞത്? നീയും കള്ളനാ, അത് മറക്കണ്ട. ഒന്നും എന്തായാലും എന്തെങ്കിലും ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാകട്ടെ ബാലു, ഇവിടെ ഇല്ലാത്തതാ. നീതു ഇവിടെ ഉള്ളപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ചുരുക്കം ചില അവധി ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാ ബാക്കി സമയം വെറുതെ ഇങ്ങനെ ചിറ്റി തിരിയ. അതിന് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടല്ലോ ഇവിടെ, ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പോലും ആളെ കിട്ടൂല. അല്ലാ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. എന്താ അല്ല, ഈ കള്ളന്മാരൊക്കെ വിളിച്ചെടുത്ത് ചായയും കാപ്പിയൊക്കെ കൊടുക്കലേ? ഈ മനുഷ്യന്മാരാണല്ലോ കള്ളന്മാരാകുക. അത് നേരാ, ഈ നാൽക്കാലികളൊന്നും മോഷ്ടിക്കില്ല. നാൽക്കാലികളെ ചില മനുഷ്യർ മോഷ്ടിക്കാറുണ്ട്. അപ്പൊ മൃഗീയത്വം മനുഷ്യരിലല്ലേ ഉള്ളത്? ഇപ്പോ നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നില്ലേ? ഓരോ പ്രാവശ്യം നിങ്ങൾ ജയിക്കുമ്പോഴും തോക്കുന്ന സമൂഹമാണ്, നഷ്ടപ്പെടുന്ന അവർക്കാണ്. ഐ മീൻ, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അത്യാവശ്യങ്ങൾക്കായി കരുതി വെക്കുന്ന വിയർപ്പും രക്തവും കണ്ണീരും കലർന്ന അവരുടെ സമ്പാദ്യം അല്പനേരത്തെ സൂത്രപ്പണി കൊണ്ട് നിങ്ങൾ കവർന്നെടുക്കുന്നു. മൃഗീയമല്ലേ അത്?
സാരമില്ല, നിങ്ങൾ ഈ തൊഴിൽ തന്നെ തുടർന്നു, എന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കും. തമാശയാണെന്ന് തോന്നുന്നുണ്ടാവും. അല്ല, ഞാൻ തേടിയ വള്ളി എന്റെ കാലിൽ ചുറ്റിയിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് നിങ്ങളെ ആയിരിക്കാം. സാർ, എന്താണ്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിടി കിട്ടിയപ്പോ മലമറച്ചാനെ. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ മോഷ്ടിക്കണം, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. മുന്റെ കുടുക്കലപ്പൊ നമ്മള് വന്നു വിട്ട് കാലം വരെ നമ്മള് കട്ട് നമ്മക്കും വേണ്ടി തന്നെ. ഇപ്പൊ മൂപ്പർക്കും ഷെയർ വേണമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. അല്ല, സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരം പോലും നിഷേധിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം. ആരുടെ മുതലാണ് കയ്യേറേണ്ടെന്നറിയാവോ? ഈ രാജ്യത്തിന്റെ സമ്പത്ത് ജനങ്ങളെയും സർക്കാരിനെയും നിയമങ്ങളെയും മറികടന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ മുതല്. ആർക്ക് വേണ്ടി? പാവപ്പെട്ടവർക്ക് വേണ്ടി. ആ ചെയ്യാം സാർ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണ് ഇപ്പോൾ. നമ്മൾ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞ പശ്ചാത്താപം അത് തന്നെ. തിരുത്താൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റിനുള്ള പശ്ചാത്താപം. പക്ഷേ ഇനിയും അത് തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. എനിക്കും അന്നതറിയില്ലായിരുന്നു. നീയ പറഞ്ഞു തരാനും തിരുത്താനും ആരെയും കണ്ടെത്തിയില്ല. ആറാമത്തെ വയസ്സിൽ വയറു വശന്നപ്പോ ആദ്യത്തെ മോഷണം നടത്തി. ചോദ്യം ചെയ്തെന്റെ അമ്മയുടെ മുമ്പിൽ നുണ പറഞ്ഞു. ആദ്യത്തെ നുണ. ആയിരം കള്ളങ്ങളിലേക്കും കളവുകളിലേക്കുമുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു. അങ്ങനെ 35 വർഷം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിദഗ്ധമായ കളവുകൾ, ആർക്കും പിടികൊടുക്കാതെ കീഴടങ്ങാതെ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജന്മമാണ്, എന്നിലെ മനുഷ്യനാണ്. ഇനി അത് തിരിച്ചു കിട്ടില്ല. സാർ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതല്ലേ? അതെ, പക്ഷെ നിങ്ങൾക്ക് തിരുത്താൻ ഇനി സമയമുണ്ട്. പറ്റുമോ? പറ്റും.